ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, 20 TV ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. LDFൽ ഘടകകക്ഷി പരിഗണന നൽകാത്തതിൽ പ്രതിഷേധിച്ച് മങ്കട നിയോജക മണ്ഡലത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിൽ കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഓരോ പഞ്ചായത്തിലെയും തിരഞ്ഞെടുത്ത ഒരു വാർഡിലായിരിക്കും പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ നിർത്തുക. സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവും സമ്മതത്തോടും കൂടിയാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. LDFൽ ഘടകകക്ഷികളാക്കി എടുത്തെങ്കിലും സീറ്റ് വിഭജന ചർച്ചയിൽ പാർട്ടികളുമായി കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നും വിഷയത്തിൽ അനുകൂല തീരുമാനം വേണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട LDF നേതൃത്വവുമായി ചർച്ച നടത്തിയെങ്കിലും നടപടിയാകാത്തതിൽ പ്രതിഷേധിച്ചാണ് സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. വാർത്താസമ്മേളനത്തിൽ മങ്കട നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൻവർ ഷക്കീർ ഉമർ, ജനറൽ സെക്രട്ടറി ബഷീർ ഹാജി, മണ്ഡലം പ്രസിഡന്റ് എം സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. ഇവിടെ ഒരു ദേശീയ പാർട്ടിയാണ്, കേരളത്തിലെ വളരെ ശക്തിയുള്ള ഒരു പാർട്ടിയാണ്, കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. അവരോട് നേരിട്ടൊരു സമരത്തിന് ഞങ്ങൾക്ക് ശക്തിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏതാനും വാർഡുകളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്താനും ഞങ്ങളുടെ ശക്തി കാണിക്കാനും കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേരള കോൺഗ്രസ് LDF സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് പറയുന്നത്. യാതൊരു വിധത്തിലും ഞങ്ങളോട് ചർച്ച ചെയ്യാതെ അവർ സ്വയം തീരുമാനിച്ച സ്ഥാനാർത്ഥികളാണ് അവർ മത്സരിപ്പിക്കുന്നത്, ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി. ഞങ്ങൾ സത്യത്തിൽ അവരോട് പലതവണ ചർച്ച ചെയ്യാൻ ശ്രമിച്ചു. വളരെ നിർബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ഈ നവംബർ 2 ഒരു അപ്പോയിൻമെന്റ് തന്നത് ഞങ്ങൾ ഇവിടെയുള്ള ഏരിയ സെക്രട്ടറി, മങ്കട ഏരിയ സെക്രട്ടറിയെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് കണ്ടു. അന്ന് തന്നെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മങ്കട CPMന്റെ ഓഫീസിലും അങ്ങാടിപ്പുറം CPMന്റെ ഓഫീസിലും ഞങ്ങൾ നേരിട്ട് പോയി ചർച്ച നടത്തിയെങ്കിലും യാതൊരു നിലക്കും ഞങ്ങളോട് ഞങ്ങൾക്ക് എന്തെങ്കിലും പരിഗണന തരുന്ന രൂപത്തിലുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.